കാസർഗോഡ് അനുവദിച്ച ഫിഷറി സ്റ്റേഷൻ പ്രവർത്തനം തുടങ്ങിയില്ല ജീവനക്കാരെ നിയമിക്കാത്തതാണ് സ്റ്റേഷൻ തുറക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് കാസർഗോഡ് ജില്ലയിൽ ഫിഷറി സ്റ്റേഷൻ അനുവദിക്കുന്നത് ഇതിനായി കീഴൂരിൽ അൻപത് ലക്ഷം രൂപ ചെലവിട്ട് മൂന്ന് വർഷം മുൻപ് സ്വന്തം കെട്ടിടവും നിർമ്മിച്ചു പിന്നാലെ തീരദേശ വികസന കോർപ്പറേഷൻ കെട്ടിടം ഫിഷറീസ് വകുപ്പിന് കൈമാറി ഓഫീസിനാവശ്യമായ ഫർണിച്ചറുകളടക്കം വാങ്ങിയെങ്കിലും സ്റ്റേഷനിലേക്ക് ജീവനക്കാരെ ആരെയും ഇതുവരെ നിയമിച്ചിട്ടില്ല വിപുലമായ തീരദേശ മേഖലയുള്ള ജില്ലയിൽ സ്റ്റേഷന്റെ പ്രവർത്തനം തുടങ്ങാത്തത് പ്രായോഗികമായ നിരവധി ബുദ്ധിമുട്ടുകൾക്ക് ഇടയാക്കുന്നുണ്ട് ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കാനുള്ള സസ്യകില്ല എന്നാണ് പറഞ്ഞത് പെട്ടെന്ന് ഞാൻ പറഞ്ഞത് സാമൂഹ്യ ദുരന്തം നശിപ്പിക്കും മുമ്പേ ഈ അമ്പത് ലക്ഷം മുതൽ മുതൽ ഈ സ്ഥാപനം നശിപ്പിക്കരുത് കഴിയുന്നതും മത്സ്യത്തൊഴിലാളികൾക്ക് ഉപകരിക്കുന്ന രീതിയിൽ കാല സംവിധാനം പെട്ടെന്നുണ്ടാക്കിയതാണ് അപകടങ്ങൾ പതിവായ കീഴൂർ കടപ്പുറത്തിനോട് ചേർന്നാണ് ഫിഷറി സ്റ്റേഷൻ ഇതിനു പുറമെ ഇതര സംസ്ഥാന മത്സ്യബന്ധനം വ്യാപകമായിട്ടുള്ള മേഖലയിൽ സ്റ്റേഷനും അനുബന്ധ സൗകര്യങ്ങളും നിലവിൽ വന്നാൽ മത്സ്യബന്ധന മേഖലയ്ക്ക് ആകെ ഗുണകരമാകും സ്റ്റേഷൻ തുറന്നു പ്രവർത്തിക്കാൻ നടപടി ആവശ്യപ്പെട്ട് മന്ത്രിമാരായ മേഴ്സിക്കുട്ടിയമ്മയ്ക്കും സജി ചെറിയാനും തൊഴിലാളികൾ നിവേദനം നൽകിയിരുന്നു അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുള്ള സ്ഥാപനം തുറന്നു പ്രവർത്തിക്കാനാവശ്യമായ അടിയന്തര നടപടി സർക്കാർ കൈക്കൊള്ളണമെന്നാവശ്യം ശക്തമാണ് മാതൃഭൂമി ന്യൂസ് കാസർഗോഡ്